വിവാദ ചിത്രമായ കേരള സ്റ്റോറി തിയേറ്ററുകളിലെത്തി മതേതര സ്വഭാവമുള്ള കേരള സമൂഹം ഇത് സ്വീകരിച്ചു കൊള്ളുമെന്നും സിനിമ പ്രദർശിപ്പിക്കുന്നത് കൊണ്ട് ഒന്നും സംഭവിക്കില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഇന്ന് മാധു മാധു ഇന്ന് സിനിമ കണ്ടില്ലേ ഇത് ഈ കേരള സമൂഹത്തിന് എന്തെങ്കിലും തരത്തിൽ ഒരു ഒരു കുഴപ്പവും ഉണ്ടാക്കില്ല ഇത് സ്വീകരിച്ചു കൊള്ളും എന്നാണ് പറയുന്നത് പക്ഷെ അങ്ങനെ സ്വീകരിച്ചു കൊള്ളും എന്ന് പറയുമ്പോൾ പോലും അത് ഈ സമൂഹത്തിൽ ഒരു വേണ്ടാത്ത സന്ദേശം കൊടുക്കുന്നത് അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ചില അല്ല ഇതിപ്പോൾ കർശനമായ നിർദ്ദേശങ്ങളെ തുടർന്ന് പല ഭാഗങ്ങളും എഡിറ്റ് ചെയ്തതിന് ശേഷം പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയാണല്ലോ അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ നേരിട്ട് തിയേറ്ററിലേക്ക് എത്തിയാ എത്തുമായിരുന്നു എങ്കിൽ ഉണ്ടാകുന്ന വിവാദങ്ങൾക്ക് ഇനി അടിസ്ഥാനമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കണ്ടതിൽ നിന്ന് ഹിന്ദു സിനിമയാണ് കണ്ടത് അപ്പോൾ നമുക്ക് പല ഭാഗങ്ങളിലും ഒരുപാട് മിസ്സിംഗ് ഉണ്ടാകും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല പിന്നെ ഈ വിവാദ പോർഷൻസ് പലതും എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനൊക്കെ അതൊരു പ്രൊപകാണ്ട സിനിമ എന്ന രീതിയിൽ നമുക്ക് കാണാവുന്ന ഒന്നാണ് എന്ന് നമുക്ക് കാണാം എന്ന നിലയിൽ നമുക്ക് കാണാവുന്ന ഒന്നാണ് കാരണം ഈ സിനിമയുടെ കഥ പറഞ്ഞു തീരുന്ന ഇടത്തു നിന്ന് ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരാണോ അവരുടെ റിയൽ ലൈഫിലുള്ള ബന്ധുക്കളുടെ പ്രതികരണം ഇങ്ങനെ ബോക്സുകളിൽ കാണിക്കുന്നുണ്ട് അതായത് ഇതൊരു ഒറിജിനൽ സിനിമയാണ് ഒറിജിനൽ കഥയാണ് എന്ന് ഈ പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രം കഥാപാത്രം തന്നെ അതിൻ്റെ ആയിട്ടുള്ള ആൾ വന്നും മുഖം മറിച്ച് നിന്ന് സംസാരിക്കുന്നുണ്ട് ഇതെൻ്റെ മാത്രം കഥയല്ല ഇനി ആർക്കും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഈ കഥ പറയേണ്ടതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നുണ്ട് അതായത് സാങ്കല്പിക കഥ ആണ് എന്ന് നിയമത്തിന്റെ സേക്കിന് വേണ്ടി ആൾ അണിയറക്കാർ പറയുന്നുണ്ട് എങ്കിലും അതിനുശേഷം ഇതൊരു യഥാർത്ഥ സ്റ്റോറിയാണ് എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും സിനിമയുടെ തന്നെ ഭാഗമായി ഏറ്റവും അവസാനം നടത്തുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ സിനിമ ഈ പറയുന്ന മതത്തെ മാത്രമല്ല അഡ്രസ്സ് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് വളരെ ക്രിട്ടിക്കലായി അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതായത് വിദേശീയമായ ആശയങ്ങളെ ആരെങ്കിലും അടിച്ചേൽപ്പിക്കാൻ ഫോളോ ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായ തനത് സംസ്കാരം നമ്മുടെ തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ കഴിയാത്തപ്പോൾ മറ്റുള്ളവരിലേക്ക് ആകർഷിക്കപ്പെടാനും തെറ്റിദ്ധരിക്കപ്പെടാനുമുള്ള സാഹചര്യം ഉണ്ടാക്കിയെടുക്കുന്നു അതുവഴി ഈ കാര്യങ്ങൾക്ക് അവർ കൂടി ഉത്തരവാദികളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുമുണ്ട് മറ്റൊന്ന് ഈ പറയുന്ന മതവുമായി ബന്ധപ്പെട്ട് ആവർത്തിച്ച് പറയുന്ന കാര്യങ്ങൾ അതായത് എങ്ങനെയാണോ ഈ മതവിശ്വാസം വളരെ റൂട്ടഡായിരിക്കാത്ത ഇടത്ത് മറ്റ് ആശയങ്ങൾ അതായത് ഹൈന്ദവ മതവിശ്വാസം വളരെ റൂട്ടായിരിക്കാത്ത സാഹചര്യത്തിൽ മറ്റുള്ളവർ എങ്ങനെ അതിനെ മോശമായി സ്വാധീനിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ സിനിമ എഡിറ്റഡ് ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീണ്ടും എഡിറ്റ് ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ ഇതിനകം ഉണ്ടാകാമായിരുന്ന പല വിവാദങ്ങൾക്കും ഇടയില്ലാതെ പോയിട്ടുമുണ്ട് പ്രമേശ് ഇപ്പോൾ ഇനി അവരെ എത്ര എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഇപ്പോൾ ഇതിനകത്ത് ചില കഥാപാത്രങ്ങൾ തന്നെ വന്ന് പറയുന്നു എന്ന് പറയുന്നു പക്ഷേ നാട്ടിൽ നടക്കുന്ന യാഥാർത്ഥ്യം എന്താണെന്നുള്ളത് നമുക്കറിയാം ഇനി ആര് എത്ര വലിയ സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാലും യാഥാർത്ഥ്യവുമായിട്ട് പൊരുത്തപ്പെടുന്നതല്ല ഒത്തുചേർന്ന് പോകുന്നതല്ല എങ്കിൽ മലയാളിക്കത് തിരിച്ചറിയാനുള്ള കഴിവുണ്ട് ഇപ്പോൾ എ ആർ റഹ്മാൻ ഒരു അതായത് സംഗീത സംവിധായകൻ സംഗീതജ്ഞൻ എ ആർ റഹ്മാൻ അദ്ദേഹം ട്വിറ്ററിൽ പങ്ക് ട്വിറ്ററിൽ പങ്കുവച്ച ഒരു ഒരു വീഡിയോ ഉണ്ട് കേരളത്തിൽ ഇനിയിപ്പോൾ സിനിമയുടെ കാര്യം ഇത് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും കേരളത്തിൽ നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് കായംകുളത്ത് ഒരു വിവാഹത്തിന് വേണ്ടിയിട്ട് മുസ്ലിം പള്ളി തുറന്നു തുറന്നുകൊടുത്ത് അവിടെ വിവാഹം നടന്ന ഒരു അല്പം നാൾ മുമ്പ് നടന്നതാണ് യഥാർത്ഥത്തിൽ കേരളം അതായിരിക്കെ അതും കൂടിയായിരിക്കെ പക്ഷേ കേരളത്തെക്കുറിച്ച് ഇത്തരത്തിലുള്ള ഇത് ഏറ്റവും സാധനം അവർക്ക് തന്നെ എഡിറ്റിംഗ് നടത്താൻ നിർബന്ധിതമായിരിക്കുകയാണ് പക്ഷേ എങ്കിൽ പോലും യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നതാണോ ഇത് എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാകും ഇത് കേരളത്തിൻ്റെ ട്രൂ സ്റ്റോറി എന്ന നിലയിൽ അവതരിപ്പിച്ച ഈ സിനിമ ഇന്നിപ്പോ ഹൈക്കോടതിക്ക് തന്നെ പറയേണ്ടി വന്നു ഇതൊരു സാങ്കല്പിക കഥ മാത്രമാണ് ഇതിനകത്ത് വാസ്തവമില്ല ഇത് കൽപ്പനയുടെ ഭാഗം എന്ന് വേണം എങ്കിൽ പറയാവുന്ന നിർമ്മാതാവ് തന്നെ അങ്ങനെ ഒരു ഒരു പരാമർശമാണ് ഇന്ന് ഹൈക്കോടതി ഫിക്ഷൻ ആണ് എന്നൊക്കെ പറയാറുണ്ട് ഇത് കേരളത്തിന്റെ സ്റ്റോറി അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് എ ആർ റഹ്മാൻ ഉദാഹരണമായി കാണിച്ചത് കേരളം അങ്ങനെയാണ് ഇപ്പോൾ കായംകുളത്തെ ഒരു ജുമാ മസ്ജിദിലെ ഒരു ഹിന്ദു പെൺ വിവാഹ പെൺകുട്ടിയുടെ വിവാഹം നടത്തി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഹിന്ദു അമ്പലങ്ങളിൽ അമ്പലങ്ങളില് തുറ നടക്കുന്നുണ്ട് ഈ കഴിഞ്ഞ മല അത് മലബാറിലെ പിന്നെ മലപ്പുറത്ത് ജില്ലകളിലൊക്കെ അതാണ് കേരള സ്റ്റോറി കേരളത്തിലെ ഈ എല്ലാ വിഭാഗ മതവിഭാഗങ്ങളും തമ്മിൽ കൂടി മതനിരപേക്ഷ നിലപാടോടുകൂടി അതോടൊപ്പം തന്നെ അവർ അവരവരുടേതായ മതവും അവരുടെ സംസ്കാരവും ഒക്കെ പിന്തുടരുന്നതോടൊപ്പം തന്നെ ഇതര വിഭാഗങ്ങളോടുള്ള സഹിഷ്ണുത പുലർത്തുന്ന പ്രമേശം പക്ഷേ അത് നമ്മളിതെല്ലാം പറയുമ്പോഴും അതിനകത്ത് നമുക്ക് അത് പൂർണ്ണമായിട്ടും അങ്ങനെ പറയാൻ കഴിയില്ല കാരണം ഈ മുതലെടുപ്പ് നടത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടാക്കുന്ന കുത്തിതിരിപ്പ് കാരണം ഈ മതങ്ങൾ ഈ മനുഷ്യന്മാർ തമ്മിലുള്ള ചില സ്പർദ്ധകൾ ഉണ്ടാകുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട് തീവ്രവാദവും തീവ്ര നിലപാടുള്ളവരൊക്കെ എല്ലാ മതങ്ങളിലും ഉണ്ട് അവർക്കല്ല ഭൂരിപക്ഷം ഇപ്പോൾ സിറിയയിൽ പോയത് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയവർ ഇവർ മാത്രമല്ല ഇന്ത്യയിലും മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേര് പോയിട്ടുണ്ട് ഹിന്ദു പേരുള്ളവര് പിന്നീട് മതം കൺവേർട്ട് ചെയ്ത പുരുഷന്മാരുണ്ട് ഈ കേരളത്തിൽ നിന്ന് പോയ മൂന്ന് പെൺകുട്ടികൾ മാത്രമല്ല ഇതിപ്പോ കേരളത്തിൽ നിന്ന് ഈ മുപ്പത്തിരണ്ടായിരം പേര് പോയി എന്നുള്ള ഒരു പൊതുബോധം പ്രചാരണവും ആദ്യം അഴിച്ചുവിട്ട് പിന്നെ അത് മുപ്പത്തിരണ്ടായിരം അല്ല മൂന്നേ ഉള്ളൂ എന്ന് ഇപ്പം സമ്മതിക്കേണ്ടി വന്നു ആ അത് ഒരു ഒറ്റപ്പെട്ട സംഭവം മാത്രമാണ് അങ്ങനെ പോയിട്ടില്ല എന്നാരും പറയുന്നില്ല പക്ഷേ അതിനർത്ഥം ഇവിടുന്ന് ഈ പെൺകുട്ടി ഹിന്ദു പെൺകുട്ടികളെല്ലാം മതം മാറ്റി ഇവിടുന്ന് കേരളത്തിൽ സ്ഥിരീക്ക് കടത്തുകയാണ് എന്ന് നോർത്ത് ഇന്ത്യയിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിലും പ്രചാരണം നടത്താൻ ഇന്ന് പ്രധാനമന്ത്രി തന്നെ ഇന്ന് ഒരു ഒരു പിന്നെ യോഗത്തിൽ ഈ സിനിമയെ അഭിനന്ദിച്ച് സംസാരിക്കുന്നു അപ്പോൾ എന്തിനാണ് ഈ സിനിമ ഉണ്ടാക്കിയത് എന്നുള്ള കാര്യം ഇന്ന് വ്യക്തമായി കർണാടക തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് അതിൻ്റെ സമയവും റിലീസിംഗ് എല്ലാം തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഒരു വർക്ക് ഓഫ് ആർട്ട് എന്ന നിലയിൽ ഒരു സിനിമയുടെ പ്രദർശനം തടയേണ്ട കാര്യമൊന്നുമില്ല അതിന് ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ് അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നടക്കട്ടെ ആളുകൾ കാണട്ടെ ചർച്ച ചെയ്യട്ടെ പക്ഷേ പക്ഷേ മോദിയെ കുറിച്ചുള്ള പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കാൻ പാടില്ല അത് ട്വിറ്റർ ഹാൻഡലുകളിൽ നിന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ നീക്കം ചെയ്യണം എവിടെയും പ്രദർശിപ്പിച്ചാൽ അവിടെ സംഘർഷമാണ്

ഉൾപ്പെടുത്തി ഒരു അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള ചിത്രീകരണം സിനിമയിൽ നടത്തി അത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇവിടെ അങ്ങനെ ആ രീതിയിൽ വിറ്റുപോകും എല്ലാവരും അതേപടി സ്വീകരിക്കും എന്ന് തെറ്റിദ്ധാരണയോടെ ആയിരിക്കാം ഒരുപക്ഷെ ഈ ചിത്രത്തിൻ്റെ അണിയറ ശില്പികൾ ഈ ചിത്രം ഉണ്ടാക്കിയത് നിങ്ങൾക്ക് സങ്കല്പമാണോ ഭാവനയാണോ എന്താണെങ്കിലും സിനിമ എന്നുള്ള രീതിയിൽ ഇവിടെ കൊണ്ടുവന്ന് അവതരിപ്പിക്കാം അതിനെ ആരും തടയുന്നില്ല കാണുന്നവർക്ക് കാണാം കാണണ്ടാത്തവർക്ക് കാണണ്ട പക്ഷേ ഇത് യഥാർത്ഥ കേരളത്തിൻ്റെ ചിത്രമാണ് എന്നുള്ളത് ഉള്ളത് പൂർണ്ണമായി അല്ലെങ്കിൽ പൂർണ്ണമായെന്നല്ല ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല